ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ സ്തംഭിപ്പിച്ച കൊറോണ വൈറസ് എന്നൊരു പേര് കേട്ടിട്ട് ഇന്ന് ഒരു വർഷം പിന്നിടുകയാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചൈനയിലെ വുഹാനില് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് ഒരു വർഷമായിരിക്കുകയാണ്. 2019 നവംബർ 17 ആദ്യ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നു മുതൽ ഓരോ രാജ്യങ്ങളും ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വൈറസ് ഇപ്പോ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് കവർന്നത്. അന്നു മുതൽ നമുക്ക് ചുറ്റും കൊറോണ ഉണ്ടെന്നും നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേ ഒരു പ്രതിരോധം സൃഷ്ടിക്കാനൊക്കെ പഠിച്ചിരുന്നു. അങ്ങനെ ഇത് ഒരു വർഷം പിന്നിടുമ്പോൾ സാമൂഹിക അകലവും മാസ്കും ഒക്കെയായി നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാക്സിൻ എന്ന് ലഭ്യമാകുമെന്നത്. ഇങ്ങനെ വാക്സിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശുഭ സൂചനകളൊക്കെയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 5 മാസം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് വാക്സിനുകൾ അവസാന ഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ ഉടനടി നമുക്ക് വാക്സിൻ ലഭിക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വാക്സിനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്നും എന്ന് നമുക്ക് വാക്സിൻ ലഭ്യമാകുമെന്നും ഈ വാക്സിൻ ആർക്കായിരിക്കും ആദ്യം ലഭിക്കുക എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പൊ നമസ്കാരം, ഇതായ മലയാളി. ലോകത്ത് കൊറോണ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം എല്ലാ രാജ്യങ്ങളും തന്നെ വാക്സിൻ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 70 വാക്സിനുകളായിരുന്നു പല രാജ്യങ്ങളിൽ നിന്നും വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ വാക്സിൻ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഘട്ടങ്ങൾ പിന്നിട്ട് വരേണ്ടതുണ്ട്. ഈ ഘട്ടങ്ങളിലെ എല്ലാ പരീക്ഷണങ്ങളും പിന്നിട്ടുകൊണ്ട് ഇപ്പോൾ ഒരു 10 ഏതാണ്ട് വിജയത്തിനരികിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ ഒരു 10 തന്നെ ഒരെണ്ണം ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇപ്പോൾ പരീക്ഷണം നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ 70 വാക്സിനുകളിൽ നിന്നും 10 എത്തിയത്. ഈ വാക്സിൻ പരീക്ഷണത്തിൽ തന്നെ പ്രധാനമായുള്ളത് 3 അതിലൊന്നാമത്തെ ഘട്ടമാണ് ഡിസ്കവറി റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തില് കൊറോണ വൈറസിനെതിരായ ഒരു വാക്സിൻ ലാബിൽ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇവിടെ പരീക്ഷണങ്ങൾ ഒന്നും നടത്തുന്നില്ല, പകരം ഒരു വാക്സിൻ ലാബിൽ നിർമ്മിക്കുന്നു എന്ന ഘട്ടം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് പ്രീ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത്. വികസിപ്പിച്ച് ഇങ്ങനെ ലാബിൽ വികസിപ്പിച്ചെടുക്കുന്ന ഒരു വാക്സിൻ ഒരിക്കലും നമുക്ക് മനുഷ്യരിലേക്ക് നേരിട്ട് പരീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം വാക്സിനുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ മരണത്തിന് വരെ കാരണമാകാവുന്ന ഒന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും വികസിപ്പിച്ചെടുക്കുന്ന വാക്സിൻ നേരിട്ട് മനുഷ്യരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് പ്രീ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നത്. ഇത് മൃഗങ്ങളിലാണ് നടത്തുന്നത്. പ്രധാനമായും കുരങ്ങുകളിലും എലികളിലുമാണ് ഈ പ്രീ ക്ലിനിക്കൽ ട്രയൽ എന്ന പ്രക്രിയ നടക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇവയിൽ ഈ മരുന്നുകൾ കുത്തിവെച്ചതിനു ശേഷം ഇവയെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവയ്ക്ക് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ മരുന്ന് കുത്തിവെച്ചതിനു ശേഷം ഈ മൃഗങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് നിരീക്ഷിച്ചതിനു ശേഷം മാത്രമാണ് രണ്ടാം ഘട്ടം പൂർത്തിയാക്കുക. ഇങ്ങനെ രണ്ടാം ഘട്ടം പൂർത്തിയായതിനു ശേഷമുള്ള 3 ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത്. ഈ 3 ഈ പരീക്ഷണം മനുഷ്യരിൽ നടത്തുന്നത്. അതും എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്താൻ സാധിക്കില്ല. ആദ്യം വളരെ കുറച്ച് ആളുകളിൽ നടത്തിയതിനു ശേഷം അവരെ നിരീക്ഷിച്ച് പ്രത്യേക കാലയളവിന് ശേഷം ഒരു 100 ആളുകളിലേക്ക് ഈ ക്ലിനിക്കൽ ട്രയൽ നടത്തും. അതും പരീക്ഷിച്ച് വിജയമായതിനു ശേഷം മാത്രമേ അതിലും കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ട്രയൽ നടത്തുകയുള്ളൂ. ഇങ്ങനെ 3 വിജയകരമായി പൂർത്തിയാക്കുന്ന വാക്സിനായിരിക്കും കൊറോണ വൈറസിന്റെ ഔദ്യോഗികമായ വാക്സിനായി പ്രഖ്യാപിക്കുകയും മാർക്കറ്റിൽ നമുക്ക് ലഭ്യമായി തുടങ്ങുകയും ചെയ്യുന്നത്. ഇങ്ങനെ 1, 2, 3 ഘട്ടത്തെ പരീക്ഷണങ്ങൾ നടത്തി നിരവധി വാക്സിനുകളാണ് ഇപ്പോൾ വിജയത്തിനരികിൽ എത്തി നിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ പരീക്ഷണങ്ങൾ നടത്തി വിജയത്തിനരികിൽ എത്തി നിൽക്കുന്ന ഇന്ത്യക്കേറെ പ്രതീക്ഷ നൽകുന്ന വാക്സിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് കോവിഷീൽഡ്. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുക്കുന്ന കോവിഷീൽഡ് ഇപ്പൊ 3 പരീക്ഷണത്തിലാണ് ഇരിക്കുന്നത്. അതായത് 3 മനുഷ്യ പരീക്ഷണത്തിലാണ് ഉള്ളത്. ഈ ഒരു പരീക്ഷണം ഡിസംബറോടെ അവസാനിക്കുകയും ജനുവരിയോടെ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ആളുകളിലേക്ക് ഈ ഒരു വാക്സിൻ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പൊ അറിയിച്ചിരിക്കുന്ന വിവരങ്ങൾ. അടുത്തതാണ് കോവാക്സിൻ. ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ചേർന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു വാക്സിൻ പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത വാക്സിനാണ്. ഈ വാക്സിൻ ഇപ്പൊ 2 പരീക്ഷണത്തിനാണ് ഉള്ളത്. ഇത് ഈ 2 ഈ മാസത്തോടെ അവസാനിച്ച് അടുത്ത മാസം 3 കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 3 വിജയകരമാവുകയാണെങ്കിൽ അടുത്ത വർഷം ആരംഭത്തിൽ തന്നെ ഈ ഒരു വാക്സിൻ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ.
അടുത്തതാണ് സൈക്കോഡി. സെഡെക്സ് കാഡില എന്ന ഹൈദരാബാദ് കമ്പനി വികസിപ്പിച്ചെടുക്കുന്ന ഈ ഒരു വാക്സിനും രണ്ടാം ഘട്ട പരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം അടുത്ത മാസം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു വാക്സിന് വിജയകരമാവുകയാണെങ്കിൽ അടുത്ത വർഷം പകുതിയോടെ ഈ വാക്സിൻ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ മനുഷ്യ പരീക്ഷണത്തിലിരിക്കുന്ന മറ്റൊരു വാക്സിനാണ് റഷ്യയുടെ സ്പുട്നിക് ഫൈവ്. അതായത് റഷ്യയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സ്പുട്നിക് ഫൈവ് എന്നൊരു വാക്സിൻ ഇപ്പോൾ ഇന്ത്യയിലെ മനുഷ്യ പരീക്ഷണത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇതുവരെ മനുഷ്യ പരീക്ഷണം ആരംഭിച്ചിട്ടില്ല, മനുഷ്യ പരീക്ഷണത്തിനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ. ഈ ഒരു സ്പുട്നിക് ഫൈവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളൊക്കെ ഇതിനു മുന്നേ തന്നെ ഉയർന്നു വന്നിരുന്നു. സ്പുട്നിക് ഫൈവിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ റഷ്യ വാക്സിന് അനുമതി നൽകിയിരുന്നു. അത് വളരെ വലിയൊരു ആശങ്കയ്ക്കൊക്കെ വകവച്ചിരുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശങ്കയുടെ ഒരു ആവശ്യമില്ല. കാരണം ഇന്ത്യയിൽ മൂന്ന് ഘട്ടങ്ങളും പരീക്ഷിച്ചതിന് ശേഷം വിജയകരമാണെന്ന് മനസ്സിലായാൽ മാത്രമേ ഈ ഒരു മരുന്ന് ആളുകളിലേക്ക് എത്തിക്കുകയുള്ളൂ. അങ്ങനെ ഇത്തരത്തിൽ നാല് വാക്സിനുകളാണ് ഇപ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതായി നിലനിൽക്കുന്നത്. അതായത് അവസാന മൂന്നാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഈ ഒരു നാല് വാക്സിനുകളാണ്. ഇനി ലോകത്തിൽ തന്നെ പ്രതീക്ഷ നൽകുന്ന രണ്ട് വാക്സിന്റെ വിവരങ്ങൾ കൂടി ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതിലൊന്നാണ് അമേരിക്കയുടെ ഫൈസറും ജർമ്മൻ കമ്പനിയുമായി ചേർന്ന് നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ. ഈ ഒരു വാക്സിൻ ഏതാണ്ട് 90% ഫലപ്രദമാണ് എന്ന വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നവംബർ അവസാനത്തോടെ മൂന്നാം ഘട്ട പരീക്ഷണം അവസാനിക്കുകയും ഡിസംബർ ആദ്യത്തോടെ ഇതിന്റെ അന്തിമ ഫലം ലഭിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സേഫ്റ്റി ഡേറ്റ് തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ ഫൈസർ കമ്പനി ഉള്ളത്. ഏതാണ്ട് 90% വിജയകരമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാക്സിൻ ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തന്നെ രണ്ട് ഡോസുകളായിരിക്കും എത്തിക്കുക. മൂന്നാഴ്ച വീതമുള്ള ഇടവേളയിലായിരിക്കും ഈ രണ്ട് ഡോസുകൾ ആളുകളിലേക്ക് എത്തിക്കുക. അടുത്തത് മൊഡേണയുടെ വാക്സിനാണ്. ഇത് 94.5% ഫലപ്രദമാണ് എന്നാണ് കമ്പനി പഠനങ്ങളിൽ നിന്നും റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ രണ്ട് വാക്സിനുകൾ ഇപ്പൊ അമേരിക്കയിൽ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി തേടാനായി കമ്പനികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിക്കുമെന്നാണ് കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് വാക്സിനുകൾ 90% ഫലപ്രദമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയാണ് ലോകത്തിന് തന്നെ ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു വാക്സിനുകൾ മുഴുവൻ ഫലപ്രദമാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഉടനടി ഈ വാക്സിനുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വാക്സിൻ വിജയിച്ച് അന്തിമഘട്ടം പൂർത്തിയാക്കി ആളുകളിലേക്ക് എത്തിക്കാമെന്നൊരു സാഹചര്യം എത്തുകയാണെങ്കിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നും ഈ വാക്സിനുകൾ ആർക്കാണ് ആദ്യം ലഭിക്കുക എന്നും നമുക്കൊന്ന് നോക്കാം. ഇത്തരത്തിൽ ലഭിക്കുന്ന വാക്സിനുകൾ നമുക്കൊരിക്കലും ആളുകളിലേക്ക് ഒറ്റയടിക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല. ആദ്യം കുറച്ച് ആളുകൾക്ക് എത്തിച്ചതിന് ശേഷം, അവരെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അടുത്ത സെറ്റ് ആളുകളിലേക്ക് ഈ ഒരു വാക്സിൻ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വാക്സിനുകളെല്ലാം ആദ്യം തന്നെ ശീതീകരിച്ച ഒരു ശൃംഖലയിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത്. അതിന് ഏറ്റവും അധികം ആദ്യമായി ആവശ്യമുള്ളത് ശീതീകരിച്ച ഒരു ശൃംഖല തയ്യാറാക്കി എടുക്കുക എന്നതാണ്. രാജ്യത്തുടനീളം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആദ്യത്തെ പടി. അതായത് വാക്സിനുകൾ താപനില കുറഞ്ഞ സാഹചര്യത്തിൽ മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനനുയോജ്യമായ ഒരു സ്ഥലം നിർമ്മിക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. മറ്റൊന്നാണ് ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരെ നമുക്ക് ഈ ഒരു വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ട്. ആളുകളിലേക്ക്, അതായത് രാജ്യത്തുള്ള എല്ലാ ആളുകളിലേക്കും വാക്സിൻ എത്തിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ കോവിഡ് പ്രതിരോധത്തിന് പോലും ആരോഗ്യ പ്രവർത്തകർ തികയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരെ സംഘടിപ്പിക്കുക എന്നത് വളരെയധികം വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ മുന്നൊരുക്കങ്ങളുടെ പ്രധാനമായും ഉള്ളത് ഈ ഒരു രണ്ട് കാര്യങ്ങളാണ്. മറ്റൊന്നാണ് ഈ ഒരു വാക്സിൻ എത്തുകയാണെങ്കിൽ അത് ആദ്യം ആർക്കായിരിക്കും ലഭിക്കുക എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാക്സിൻ ഒറ്റയടിക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അത്തരത്തില് ആദ്യം ആർക്ക് വാക്സിൻ ലഭിക്കണമെന്നുള്ള കാര്യത്തില് സംസ്ഥാനങ്ങളോടൊരു പട്ടിക തയ്യാറാക്കാൻ ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളില് ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പൊ ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആദ്യം വാക്സിൻ ലഭിക്കുക ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും. ഈ ആരോഗ്യ പ്രവർത്തകരിൽ തന്നെ കോവിഡ് രോഗികളുമായി അടുത്ത് ഇടപഴകുന്നവർക്കായിരിക്കും ആദ്യത്തെ സെറ്റ് വാക്സിൻ ലഭിക്കുക. ഏറ്റവും ആദ്യം ഈ വാക്സിൻ ലഭിക്കുക ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും. ആരോഗ്യ പ്രവർത്തകരിൽ തന്നെ കൊറോണ രോഗികളുമായി അടുത്തിടപഴകിയവർക്കായിരിക്കും ആദ്യം വാക്സിൻ ലഭിക്കുക. അതിനുശേഷം ശുചീകരണ തൊഴിലാളികൾക്കും സൈനികർക്കും അർദ്ധ സൈനികർക്കുമായിരിക്കും അടുത്തതായി വാക്സിൻ ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വാക്സിൻ ലഭിക്കുക.
ഈ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ തന്നെ മറ്റ് രോഗങ്ങൾ ഉള്ളവർക്കാണ് ആദ്യം ലഭിക്കുക. അതിനുശേഷം മറ്റ് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ലഭിക്കും. ഇവർക്ക് ലഭിച്ചതിനു ശേഷം 50 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് വാക്സിൻ ലഭ്യമാക്കും. ഇവർക്കെല്ലാം ലഭിച്ചതിന് ശേഷം മാത്രമേ ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്ക് വാക്സിനുകൾ നൽകുകയുള്ളൂ എന്നാണ് ഇപ്പൊ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ഉയർന്നു വരുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് ഈ ഒരു വാക്സിന്റെ കാര്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന ഈ വാക്സിനുകളിൽ ഏതെങ്കിലും കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്നതാണോ എന്ന്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകാൻ കഴിയുമോ എന്ന ഒരു ആശങ്കയാണ് ഇപ്പൊ ഏറെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. WHO നിലവിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോഴുള്ള വാക്സിനുകൾ ഒന്നും തന്നെ കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്നതല്ല. കാരണം വളരെ വലിയൊരു രീതിയിൽ കുട്ടികളുടെ ഈ വാക്സിനുകൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല എന്നതാണ്. ഇതുവരെ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ചൈനയിൽ വികസിപ്പിച്ചിട്ടുള്ള ഒരു വാക്സിൻ മാത്രമാണ്. അതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കുട്ടികളുടെ പരീക്ഷണം നടത്തി തുടങ്ങിയിരിക്കുന്നത്. കോവിഷീൽഡ് പോലും കുട്ടികളുടെ പരീക്ഷണം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനാൽ തന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇപ്പോഴുള്ള വാക്സിനുകൾ ഒന്നും നൽകുന്നതിനെ പറ്റി ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചിട്ടില്ല. മാത്രമല്ല, കുട്ടികൾക്ക് വാക്സിൻ നൽകാത്തതിനെ തുടർന്ന് വലിയൊരു ആശങ്കയുടെ സാഹചര്യം ഇല്ല എന്നാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. കാരണം മുതിർന്നവരെ അപേക്ഷിച്ച് കൊറോണ വരാനുള്ള ഒരു സാധ്യത കുട്ടികളുടെ കുറവാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മുതിർന്നവരെക്കാൾ പ്രതിരോധ ശേഷി കുട്ടികൾക്ക് താരതമ്യേന കൂടുതലാണെന്നാണ് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ആശങ്കയുടെ സാധ്യത ഇല്ല എന്ന രീതിയിലാണ് ആരോഗ്യ പ്രവർത്തകർ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നതും അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കൊറോണയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. ഇന്ന് കൊറോണ റിപ്പോർട്ട് ചെയ്താണ്ട് ഒരു വർഷത്തിലേക്ക് എത്തുമ്പോൾ ഈ വർഷം അവസാനം തന്നെ, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ, കൊറോണയ്ക്ക് ഫലപ്രദമായ ഒരു വാക്സിൻ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തുള്ള ആരോഗ്യ പ്രവർത്തകരും മറ്റും പിണങ്ങി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിശ്രമങ്ങളെല്ലാം വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു പഴയ കാലം ഇനി ഒരുപാട് വിദൂരമല്ല. പഴയ ജീവിതത്തിലേക്ക് നമുക്ക് ഉടനടി തന്നെ മടങ്ങി പോകാൻ സാധിക്കും. അപ്പൊ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.